ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉന്നക്കായുടെ റെസിപ്പിയുണ്ട്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ പഴം ഒന്ന് ആവി കയറ്റണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 4 നേന്ത്രപ്പഴമാണ്. ഈ നേന്ത്രപ്പഴം തന്നെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നല്ലോണം പഴുത്ത പഴം എടുക്കരുത്, കുറച്ചൊന്ന് പഴുക്കാത്ത പഴം. എന്ന് വെച്ചാൽ തീരെ പഴുക്കാത്ത പഴം എടുക്കരുത്, അതാണ് അതിൻ്റെ ഒരു പാങ്കെന്ന് പറയുന്നത്. എന്നാലും നമുക്ക് ഉരുട്ടാനും മിക്സാക്കാനും ഒക്കെ എളുപ്പമുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഏതായാലും അതൊന്ന് പുഴുങ്ങിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റിയേക്കുക. ആ നേരം കൊണ്ട് നമുക്ക് 1/2 ടീസ്പൂൺ നെയ്യിലോട്ട് 2 കപ്പ് തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കുക. അതൊന്ന് മിക്സായി കഴിഞ്ഞ് നമുക്ക് പീനട്ട് ഇട്ട് കൊടുക്കുക, കുറച്ച് പീനട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ അതിന് അതൊന്ന് മിക്സായി കഴിഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ പഞ്ചസാര ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പ് ഓഫാക്കാവുന്നതാണ്. പഴം ഇപ്പോഴും ചൂടുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ തൊലി കളയണം. തൊലി കളയണ നേരത്തെ അതിൻ്റെ മുകളിലത്തെ നാര് കളയുക. ഉള്ളിലത്തെ കറുത്ത കുരി ഞാൻ കളയണില്ല. അത് കളഞ്ഞാലും കളഞ്ഞില്ലെങ്കിൽ സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പം നമ്മൾ എന്തിനാണ് ഇത്രയും നേരം ടൈം വേസ്റ്റ് ചെയ്യുന്നത് വെച്ചിട്ട് ഞാനത് കളയണില്ല. ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. ഫോർക്ക് കൊണ്ടോ കൈ കൊണ്ടോ ഉടച്ച് കൊടുത്തതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി, അധികം ആവണ്ട. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കുക. ഉപ്പ് എല്ലായിടത്തും ആവണ രീതിയിൽ തന്നെ മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ പഴത്തിൻ്റെ പാകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് ഉരുട്ടണ നേരത്തൊന്ന് ബോളായിട്ട് കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും നിങ്ങൾക്ക്. ഇപ്പോൾ അതായത് ഞങ്ങൾക്ക് കറക്റ്റാണ് ഇവിടെ. ഇനി നമുക്കിതൊന്ന് ഉന്നക്കായുടെ ഷേപ്പിലോട്ട് ആക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഇരയുടെയൊക്കെ ഒരു ഷേപ്പിൽ റൗണ്ടും അതിനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ കറക്റ്റ് റൗണ്ട് അല്ല ആയിക്കണത്. എന്നാലും കുഴപ്പമില്ല, അതേമാതിരി ആക്കിയതിന് ശേഷം കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുക, അധികം ആവണ്ട. അതിന് ശേഷം 2 ഭാഗം ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് മസാല ഒന്ന് ഫില്ലിംഗ് ഒന്ന് മറയേണ്ട രീതിയിൽ ഒന്നാക്കിയതിന് ശേഷം ഒന്ന് ഉരുട്ടിയെടുക്കുക. ഈ വീഡിയോയിൽ കാണണം, അത് ചെയ്താൽ മതി. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ ഇനി അതിന് ശേഷം ഉന്നക്കായ ഷേപ്പ് കിട്ടണമല്ലോ. അപ്പോൾ അറ്റഭാഗത്തൊന്ന് ജസ്റ്റ് ഒന്ന് അധികം പ്രഷർ കൊടുക്കാണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഫില്ലിങ് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ വേഗം തന്നെ അതൊന്ന് ക്ലോസ് ചെയ്താൽ മതി. അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ 2 ഭാഗത്തും അറ്റഭാഗത്തൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉന്നക്കായുടെ റെഡിയാണ്. ഞാനിപ്പോൾ അതേമാതിരി തന്നെ എല്ലാം അതൊന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയറക്റ്റായിട്ട് തന്നെ പൊരിക്കാം. പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിനായിട്ടുള്ള ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതിലോട്ട് ഉന്നക്കായ ഇട്ടിട്ടുണ്ട്. ഒരു സൈഡ് ബ്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചിട്ടിട്ട് അടുത്ത സൈഡും ബ്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും തിരിച്ചും മറിച്ചിട്ടിട്ട് എല്ലാതും ബ്രൗൺ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി ഉന്നക്കായുടെ റെഡിയാണ്. കറക്റ്റ് ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളാണ് ട്രൈ ചെയ്യാൻ. ഞാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.